വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസന്റ്സ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സാപ്പ് നൗ 9633888575. ശ്രീ ഭയങ്കര അപ്ഡേറ്റ് ആണ് എല്ലാ സിനിമകളും. ഫഹദ് ഇവിടെ വരുമ്പോ ഇങ്ങനെ പെട്ടെന്ന് എന്റെ അടുത്ത് പറഞ്ഞ് ഈ മഹേഷ് നാരായണൻ ഒരു സബ്ജക്റ്റ് പറഞ്ഞു, ഞാൻ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയിപ്പോയി. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ സബ്ജക്ട് എന്ന് ചോദിച്ചു. ചോദിച്ചപ്പോ പറഞ്ഞിങ്ങനെ ഉരുൾപൊട്ടലിനെ കുറിച്ചുള്ളൊരു സബ്ജക്ട്. മോഹൻലാലും നെയും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് രണ്ടുപേരും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അഭിനയിക്കുന്ന ഒരു ഡയറക്ടർ ഞാനാണെന്നുള്ളത് എനിക്കറിയാം. കാര്യം കഥ പോലും കേൾക്കണ്ട, നിങ്ങളാണോ ഡയറക്റ്റ് ചെയ്യുന്നത് എന്ന് ഞാൻ റെഡി നിന്ന് മോഹൻലാലും പറയും. ഫാസിൽ ആണെങ്കിൽ ഞാൻ റെഡി നിന്ന് മമ്മൂട്ടിയും പറയും. അത്ര ചോദിക്കുകയാണെങ്കിൽ ആ എമൗണ്ട് വെച്ചൊരു സിനിമ എടുക്കാന്നാണ് ഫഹദ് പറയുന്നത്. ഞാൻ ആ സെറ്റ് ചെയ്യുമ്പോൾ കണ്ടതാണ്, കോടികൾ മുടക്കി ഉണ്ടാക്കിയ സെറ്റാണ്. ആ സെറ്റിലെ ലിഫ്റ്റിൽ നിന്ന് വന്ന് താഴെ വീണ് അത് ബൗൺസ് ചെയ്ത് ഫഹദിന്റെ താഴോട്ടുള്ള വീഴ്ചയും ഈ ലിഫ്റ്റ് ബൗൺസ് ചെയ്ത് മേളോട്ടുള്ള പൊങ്ങലും എല്ലാം കൊണ്ട് ഒരു വളരെ റയറസ്റ്റ് ആയിട്ടുള്ള ഒരു സിങ്ക് ആയിരുന്നു. അത്ര വലിയ ആക്സിഡന്റ് ആയിരുന്നു. പറഞ്ഞു ഞാൻ സിനിമയിലേക്ക് വരാൻ വേണ്ടി സിനിമ പഠിക്കാൻ വേണ്ടി പ്രൊഡ്യൂസ് ചെയ്ത പടമാണ് മലയൻകുഞ്ഞ്. ഇത് കഴിയട്ടെ, ഇത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇരിക്കണമെങ്കിൽ ഞാൻ പുതുതായിട്ടൊരു പടം ഡയറക്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ അറിഞ്ഞിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയണം. അപ്പൊ അതറിയാൻ വേണ്ടി ഏറ്റവും നല്ല മാർഗം ഒരു പ്രൊഡ്യൂസർ ആകുക എന്നുള്ള. നമസ്തേ എവരിവൺ, ഞാൻ ദക്ഷ രവീന്ദ്രനാഥ്. മൂവി മാനൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മലയാളത്തിന്റെ സ്വന്തം പാച്ചിക്കയാണ്, നമ്മുടെ കൂടെ നമ്മുടെ ഫാസിൽ ചരണ്. ലെറ്റ്സ് വെൽക്കം ഹിം ടു മൂവി മാൻ. നമസ്തേ സർ. നമസ്തേ, വെൽക്കം ടു മൂവി മാൻ. താങ്ക് യു. ഓക്കേ സർ, ഓൾമോസ്റ്റ് 20 വർഷങ്ങൾക്ക് ശേഷമാണ് സാർ ഒരു ചിത്രം ചെയ്യുന്നത്. നമുക്കിപ്പോ ഒരു മഴക്കാലം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പലപ്പോഴും ദുസ്വപ്നം പോലെ തോന്നിക്കുന്ന പല വാർത്തകളും നമ്മൾ കേൾക്കാറുണ്ട്. അതിന്റെ ഇന്റൻസിറ്റി ഒട്ടും തന്നെ തോന്നാതെ ചോരാതെ ഒരു 2.5 മണിക്കൂറിൽ നമ്മുടെ ഓഡിയൻസിന് ഫീൽ ചെയ്യിക്കുന്ന ഒരു ക്രാഫ്റ്റ് ആയിരിക്കും എന്നുള്ളതാണ് ഞങ്ങൾ ട്രെയിലറിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പം സാറ് എന്തുകൊണ്ടാണ് ഈ വിസ്മയ തുമ്പത്ത് കഴിഞ്ഞിട്ട് ഇത്രയും കാലങ്ങൾക്ക് ശേഷം ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തീരുമാനമെടുത്തത്? അത് ഞാൻ ആക്ച്വലി സിനിമയിൽ ഒരുപാട് സക്സസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും പണ്ടേ ഞാനൊരു മടിയനാണ്. എൻ്റെ ഹോൾ കരിയറിൽ ഞാൻ മലയാളത്തിൽ ആകെപ്പാടെ 20 പടങ്ങൾ എടുത്തിട്ടുള്ളത്. അതിനകത്താണ് ഈ മാമാട്ട് കുട്ടിയമ്മയും എന്നൊന്നും കണ്ടിട്ട് എന്നെ നോക്കുന്നത് ആ ദൂരത്ത്, അപ്പൂസ്, മണിച്ചിത്രത്താഴ്, അനിയത്തി പ്രാബ്, മണിപത്തൂരിലായിരം. അപ്പൊ അതെല്ലാം. അപ്പൊ ഒരു ഒരു സിനിമ കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് ഇടുക. ഇനിയിപ്പോ എനിക്ക് ശേഷം വന്നവരൊക്കെ 40 സിനിമ, 50 സിനിമ, 60 സിനിമ ഒക്കെ എടുത്തിട്ടുണ്ട്. സിബി, പ്രിയൻ, സത്യൻ എല്ലാം അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ഒരു ഗ്യാപ്പ് എനിക്കുണ്ട്. ഇപ്പൊ 1994 ഞാൻ മാനത്തെ വെള്ളിത്തേരിൽ നിന്ന് വന്ന് പടമെടുത്ത് അത് നന്നായിട്ട് പോകാത്തതുകൊണ്ട് 3 വർഷം വെറുതെ ഇരുന്നിട്ടാണ് അനിയത്തി പടമെടുക്കുന്നത്. അപ്പോൾ ഒരു ഗ്യാപ്പ് എനിക്കുണ്ടായിരുന്നു. ഈ ഗ്യാപ്പിന് ശേഷം അപ്പോഴും സിനിമ എന്നെ വിട്ടുപോയിട്ടില്ല. അപ്പോൾ സിനിമ എന്നെ വിട്ടുപോയെങ്കിലും സിനിമയിലെ സങ്കേതങ്ങൾ എന്നെ വിട്ടുപോയി. ടെക്നോളജി മാറി, ഓഡിയൻസിൻ്റെ അഭിരുചി മാറി, എല്ലാം മാറി. അപ്പോൾ സിനിമ പുതുതായിട്ട് ഞാൻ പഠിക്കണം. അപ്പോൾ പുതുതായിട്ട് പഠിക്കണമെങ്കിൽ ഞാൻ പുതുതായിട്ടൊരു പടം ഡയറക്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ അറിഞ്ഞിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയണം. അപ്പോൾ അതറിയാൻ വേണ്ടി ഏറ്റവും നല്ല മാർഗം ഒരു പ്രൊഡ്യൂസർ ആകുക എന്നുള്ള. അപ്പം ഞാൻ അങ്ങനെ ഫഹദിനോട് പറഞ്ഞ് എനിക്ക് കമ്പനിയിലൊരു പടം പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ അതിൻ്റെ ആലോചനയിൽ ഇങ്ങനെയിരിക്കുകയാണ്. അപ്പോൾ വർഷങ്ങൾ താണ്ടിപ്പോയി, അത് അതൊന്നും ഞാൻ ഗൗനിക്കാറില്ല. അപ്പൊ ഞാൻ ബിസിയായിരുന്ന കാലത്തും ഗവനിക്കാറില്ല, ബിസി അല്ലാതിരുന്ന കാലത്തും ഗവനിക്കാറില്ല, ഇപ്പോഴും ഗവനിക്കാറില്ല. അപ്പൊ ഇങ്ങനെ ഫഹദിനോട് പറഞ്ഞ് ഞാൻ ഐ ആം കമ്മിങ് വിത്ത് എ ഫിലിം, അത് പ്രൊഡ്യൂസ് ചെയ്യണമെന്നാണ് എന്നുള്ളൊരു സംഭവം പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം ഫഹദ് ഇവിടെ വരുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ് ഈ മഹേഷ് നാരായണൻ ഒരു സബ്ജക്റ്റ് പറഞ്ഞു, ഞാൻ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയിപ്പോയി. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ സബ്ജക്ട് എന്ന് ചോദിച്ചു. ചോദിച്ചപ്പോ പറഞ്ഞിങ്ങനെ ഉരുൾപൊട്ടലിനെ കുറിച്ചുള്ള ഒരു സബ്ജക്ട്. പുതുമല ദുരന്തത്തിനെ ബേസ് ചെയ്താണോ?
അങ്ങനെ ഉരുൾപൊട്ടലിനെ കുറിച്ച് പ്രശ്നമാണ്. അതിപ്പം അത് ഏതോ ദുരന്തമൊക്കെ അവർക്ക് തോന്നി കാണുമായിരിക്കും. അപ്പൊ ഒന്നും ഡെവലപ്ഡ് അല്ല. അപ്പൊ ഞാൻ പറഞ്ഞു പുതുമയുണ്ടല്ലോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിനിമയ്ക്ക് വേണ്ടി ഒരു കഥകൾ തപ്പുമ്പം ഇപ്പൊ ടെക്നോളജി വളർന്നതുകൊണ്ട് ഉടനെ ഈ കേൾക്കുന്നവർ പറയും, അയ്യോ ഇതിന് സമാനമായ ഒരു കൊറിയൻ പടം ഇറങ്ങിയിട്ടുണ്ട്, ഇതിന് സമാനമായ ഒരു മെക്സിക്കൻ പടം ഇറങ്ങിയിട്ടുണ്ട്, ഇതിന് സമാനമായ ഒരു വെബ് സീരീസ് ഉണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ ഉരുൾപൊട്ടലിൽ നിന്ന് കേട്ടപ്പോൾ എനിക്ക് തോന്നി അതിനകത്ത് എന്തോ ഒരു പുതുമയുണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞ് അങ്ങനെ അത് പിന്നെ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ മഹേഷ് നാരായണനെയും കൂട്ടി ഫഹദ് വന്ന് ഇതിൻ്റെ ഒരു ചെറിയ ലൈൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഇത് തീരുമാനിക്കുന്നത്. പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുമ്പോഴും മനഃപൂർവ്വം ഫഹദിനെയും മഹേഷ് നാരായണനെയും ഡയറക്ടർ സജിയെയും എൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട് ശ്രീകുമാറിനെയും മുമ്പിൽ വിട്ടിട്ട് ഷാഡോയിൽ നിന്ന് ഇതെല്ലാം ഞാൻ കണ്ടുപഠിക്കുകയായിരുന്നു. സെറ്റിലില്ലായിരുന്നു. പക്ഷെ അനുദിനം എന്ത് നടക്കുന്നു എങ്ങനെ നടക്കുന്നു എന്നുള്ളത് ഞാൻ അറിഞ്ഞുകൊണ്ടിരുന്നു രാവിലെയും വൈകിട്ടും. അങ്ങനെയാണ് ഇപ്പം എനിക്ക് സിനിമയെ പറ്റി. ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഫാസ്റ്റായിട്ട് പോകുക, രണ്ട് വർഷം കൂടുമ്പോൾ അത് പുതിയ പുതിയ എക്യുപ്മെൻറ്റ്സ് വരും. അപ്പം അത് നമ്മൾ എത്തിപ്പിടിക്കാം. പക്ഷെ പ്രേക്ഷകരിലുണ്ടാകുന്ന മാറ്റം അറിഞ്ഞിട്ട് വേണം ഇനി സിനിമ സംവിധാനം ചെയ്യാനും കഥ എഴുതാനും. അപ്പം ആ പ്രേക്ഷകരിലുള്ള മാറ്റങ്ങൾ ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതിനിടക്ക് വന്ന പടങ്ങളിൽ നിന്ന്. ഇപ്പം നാളെ എൻ്റെ പടം ഇറങ്ങുമ്പം അറിയാം. കാര്യം ഞാനൊരു ചലഞ്ചായി, അതായത് മലയാളത്തിൽ സാധാരണ സ്റ്റൈലിലുള്ള പടങ്ങൾ ഓടില്ല. ആക്ഷൻ ഹീറോസ്, ആക്ഷൻ ഹീറോസ് അഭിനയിക്കുന്ന ആക്ഷൻ പടങ്ങൾ മാത്രമേ മലയാളത്തിലോടുള്ളൂ. അത് തെളിയിക്കപ്പെട്ടു. ബാഹുബലി ആണെങ്കിലും ബാഹുബലി 2 ആണെങ്കിലും KGF 2 ആണെങ്കിലും RR വിക്രമാണെങ്കിലും ഇതൊക്കെ ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് പടങ്ങളാണ്. ഇതല്ലാത്തത് സ്വീകരിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പലരും പറയും. ഞാൻ പറഞ്ഞ ആരെങ്കിലും ശ്രമിക്കണമല്ലോ, ആരെങ്കിലും ശ്രമിച്ചു നോക്കണമല്ലോ. അതിൻ്റെ ഒരു നിമിത്തം എനിക്കാണ് കിട്ടിയത്. ആക്ച്വലി ഈ പടം തുടങ്ങുമ്പോൾ 1.5 വർഷത്തര ഒരു ശ്രമമാണ്. 2021 ജനുവരിയിൽ തുടങ്ങിയ പടമാണ്. ഫഹദിൻ്റെ ആക്സിഡൻറ്റ് വന്ന് ഒരു വർഷം നിന്നു. സെറ്റിൽ വീണു, ലിഫ്റ്റിൽ നിന്ന് 30 അടി താഴെ വീണു. വലിയ ആക്സിഡൻ്റ് ആയിരുന്നു, പക്ഷെ എന്തോ കൃപ കൊണ്ട് അത് രക്ഷപ്പെട്ടു. ഒരു മാസം റെസ്റ്റ് എടുക്കുന്നു. സാറിനിങ്ങനെ ഇതൊക്കെ കേൾക്കുമ്പോൾ പേടിയാവില്ല? സാറിൻ്റെ മകനാണ്, അറിയാം സാറിനറിയാം ഒരു ആക്ടർ വരുന്നത്. മറിയിടായിരുന്നു, ഭയങ്കര മറിയിടായിരുന്നു. അത് ഞാൻ ആ സെറ്റ് ചെയ്യുമ്പോൾ കണ്ടതാണ്. കോടികൾ മുടക്കി ഉണ്ടാക്കിയ സെറ്റാണ്. ആ സെറ്റിൽ ലിഫ്റ്റിൽ നിന്ന് വന്ന് താഴെ വീണ് അത് ബൗൺസ് ചെയ്ത് ഫഹദിൻ്റെ താഴോട്ടുള്ള വീഴ്ചയും ഈ ലിഫ്റ്റ് ബൗൺസ് ചെയ്ത് മേളിലോട്ടുള്ള പൊങ്ങലും എല്ലാം കൊണ്ടൊരു വളരെ റയറസ്റ്റ് ആയിട്ടുള്ളൊരു സിങ്കായിരുന്നു. അത്ര വലിയ ആക്സിഡൻ്റ് ആയി. അത് കഴിഞ്ഞ് കോവിഡിൻ്റെ പ്രശ്നങ്ങൾ, ഫഹദ് തെലുങ്ക് ചെയ്യേണ്ടി വരുന്നു, തമിഴ് വിക്രം കയറി വരുന്നു, അങ്ങനെ ഡിലേ വന്ന് ഒരുപാട്. പിന്നെ എ ആർ റഹ്മാനെ ഫിക്സ് ചെയ്യുമ്പം തന്നെ പറഞ്ഞത് ഞാൻ എത്ര സമയമെടുക്കുന്നതെന്ന് എന്നോട് ചോദിക്കരുത്. അപ്പോൾ അതിൻ്റെ ഒരു രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മാസമാണ് പിന്നെ റഹ്മാന് വേണ്ടി ഞങ്ങൾ കാത്തിരുന്നത്. അപ്പോൾ അതെല്ലാം വെച്ചിട്ടാണ് ഒരു പ്രൊഡ്യൂസറായത്. ഒരു പ്രൊഡ്യൂസറായതിൻ്റെ ഉദ്ദേശം സിനിമയിലെ പുതുമ എന്തെന്ന് പഠിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലാണ് ഞാൻ പ്രൊഡ്യൂസറായത്. അല്ലാതെ കുറച്ച് കാശുണ്ടാക്കുക എന്നുള്ളതല്ല. എന്തായാലും കാശ് മാറും എന്നുള്ളത് ഉറപ്പാണ്. കാര്യം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ സിനിമയിൽ പ്രതീക്ഷിക്കാനുണ്ട്. മഹേഷ് നാരായണൻ, ഫഹദ് ഫാസിൽ, അതിൻ്റെ ഒപ്പം തന്നെ സാർ ഇപ്പോൾ പറഞ്ഞതുപോലെ AR റഹ്മാൻ മ്യൂസിക്കൽ എന്നത് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് റഹ്മാൻ സാർ മലയാളത്തിന് വേണ്ടിയിട്ട് നമുക്കൊരു പാട്ട് തരുന്നത്. അതിൽ ഞാൻ ഇവിടെ കേട്ടിരുന്നു, അതായത് സിനിമയുടെ ഷൂട്ടിംഗ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് റഹ്മാൻ സാർ ഇതിലേക്ക് ജോയിൻ ചെയ്തത് എന്നുള്ള രീതിയിൽ. അപ്പം അതൊരു യൂഷ്വൽ ഉള്ള ഒരു പാറ്റേണിൽ നിന്നുള്ള ഒരു ഡിഫറൻറ്റ് റൂട്ട് അല്ലേ? അത് എങ്ങനെ ഉണ്ടായിരുന്നു സാർ? യൂഷ്വലി സത്യത്തിൽ റഹ്മാന്റെ ജീവിതത്തിൽ ആദ്യമാണ്. റഹ്മാനെ ഡയറക്ടർ കണ്ടു, കഥ പറഞ്ഞു, സോങ് സിറ്റുവേഷൻ പറഞ്ഞു, സോങ് ചിട്ടപ്പെടുത്തിയിട്ടൊക്കെയാണ് റഹ്മാൻ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പം ഞങ്ങളിത് ഇട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അയച്ചു തന്നു കാണാൻ. ഞാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പം എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ്, അതൊരു മ്യൂസിക്കൽ സിനിമ ആണുള്ള, മ്യൂസിക്കിനാണുള്ള ഇമ്പോർട്ടൻസ് എന്ന് ഞാനിവിടെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം എറണാകുളത്ത് മഹേഷും പിന്നെ ഫഹദും സജീവും എല്ലാം സെയിം ആലോചനയിലിരിക്കുക.
അപ്പം ഞാൻ പറഞ്ഞു ഇറ്റ്സ് എ റീ റെക്കോർഡിങ് മൂവി. അപ്പം ഫഹദ് പെട്ടെന്ന് മഹത്വാദിൻ്റെ മനസ്സിലോട്ട് വന്നത് എ ആർ റഹ്മാനാണ്. ഓക്കെ. എ ആർ റഹ്മാനെ ഫഹദ് ഈ അരവിന്ദ് സ്വാമി വഴി കോണ്ടാക്ട് ചെയ്തു. കോണ്ടാക്ട് ചെയ്ത് ചെന്ന് കഴിഞ്ഞു, ഷൂട്ടിംഗ് കഴിഞ്ഞു, സോങ്സിന് കുറച്ച് ഷോർട്സ് വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പം റഹ്മാൻ ഒരു ഇമ്പോർട്ടൻസ് ഫഹദിന് കൊടുത്തത് ഫഹദ് ഒരു നല്ല ആർട്ടിസ്റ്റാണെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ മോനെന്ന് തന്നെ ഞാൻ ഒരിക്കൽ റഹ്മാനെ കണ്ടിട്ടുണ്ട് ഒരു പടം ചെയ്യാൻ വേണ്ടി. ഒരു കഥ പറഞ്ഞു, റഹ്മാൻ ആ കഥ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ ആ പടം ചെയ്യാൻ പറ്റിയില്ല, ആ പടം ഇപ്പോഴും ചെയ്യാൻ പറ്റിയില്ല. അപ്പം റഹ്മാൻ അത് ഓർമ്മയോടെ ഫഹദിനോട് ചോദിച്ചു, എൻ്റെ ഒരു സബ്ജക്റ്റ് പറഞ്ഞിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അത് എടുത്തോന്ന് ചോദിച്ചപ്പം അത് ഇതുവരെ വർക്കൗട്ട് ആയിട്ടില്ല എന്ന്. അങ്ങനെ പടം കണ്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കണം റഹ്മാൻ അത് മ്യൂസിക് ചെയ്യാൻ സമ്മതിച്ചത്. മ്യൂസിക് ചെയ്യാൻ സമ്മതിക്കുമ്പോൾ റഹ്മാൻ പറഞ്ഞു, ഞാൻ ഹെവിലി കമ്മിറ്റഡ് ആണ്, മറ്റ് പടങ്ങൾ മാത്രമല്ല ദുബായ് എക്സ്പോ 2022 അതിൻ്റെ കംപ്ലീറ്റ് ചാർജ് റഹ്മാനാണ്. അതുകൊണ്ട് എന്നെ നിർബന്ധിക്കരുത്, ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ടാണ് റഹ്മാൻ ഈ പടത്തിലേക്ക് തിരിച്ചു വരുന്നത്. എന്നിട്ട് പറഞ്ഞു, ഞാൻ പാട്ടിൻ്റെ സിറ്റുവേഷൻ ഞാൻ ഇടാം, എന്നിട്ട് എക്സ്ട്രാ പാട്ട് ഞാൻ ഉണ്ടാക്കി നമുക്ക് സിറ്റുവേഷനിൽ എന്തെങ്കിലും വരുത്തിയേ ചെയ്യാം എന്നും പറഞ്ഞ് രണ്ട് പാട്ടും കുറച്ച് ബിറ്റുകളൊക്കെ ആയിട്ടാണ് ഇപ്പോൾ പടം വരുന്നത്. ഓക്കെ. അല്ല സാർ, ഇതിൻ്റെ അതെ ഈ ഞാനൊരു വേറൊരു മെയിൻ ക്വസ്റ്റ്യനിലേക്ക് വരുന്നതിന് ഒരു കാര്യം ചോദിച്ചോട്ടെ. അതായത് നമ്മൾ കേട്ടിട്ടുണ്ട് റഹ്മാൻ സാറ് യൂഷ്വലി ചോദിക്കും പ്രൊഡ്യൂസേഴ്സിനോട് ചോദിക്കുന്നത്, എൻ്റെ സാലറി നിങ്ങളെല്ലാം താങ്കൾ മുടിയുമോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു റെമ്യൂണറേഷൻ ഒക്കെ എങ്ങനെയായിരുന്നു എന്ന് അറിയണമെന്ന് പ്രേക്ഷകർക്കൊരു കൗതുകം. ചോദിക്കുകയാണെങ്കിൽ ആ എമൗണ്ട് വെച്ചിട്ട് സിനിമ എടുക്കാന്നാണ് ഫഹദ് പറയുന്നത്. ഓക്കെ, ഫഹദ് പറയുന്നത്. പക്ഷെ ഇതെന്തോ ഒരു മാന്യമായ രീതിയിലാണ് ഫഹദ് അത് അറേഞ്ച് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴും അത് ഫൈനൽ സെറ്റിൽമെന്റ് നടന്നിട്ടില്ല എന്ന് പോലും, സെറ്റിൽമെന്റ് ആയി കൊടുത്തു. ഹി വാസ് ഹാപ്പി. പുള്ളി അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഈ പുള്ളിക്ക് പുള്ളി അർഹിക്കുന്നതിനപ്പുറം ഒന്നും പുള്ളി വാങ്ങിക്കില്ല. അർഹിക്കുന്നതിന് പുള്ളിക്ക് തന്നെ ഈസ് എ ഇന്റർനാഷണൽ സ്റ്റാർ. അങ്ങേരുടെ സോങ്ങിനൊക്കെ ഇൻ്റർനാഷണൽ വാല്യൂ ഉണ്ട്. അപ്പം അതിനനുസരിച്ചിട്ടുള്ള റെമ്യൂണറേഷൻ നമുക്ക് കൊടുത്തേ പറ്റും, സമയവും കൊടുത്തേ പറ്റും. ഓക്കെ സാർ, ഇപ്പം പറഞ്ഞിരുന്നു എക്സ്പോ 2022 ചാർജിലായിരുന്നു അദ്ദേഹം. അപ്പം ഒരുപാട് ഇന്റർനാഷണൽ ആർട്ടിസ്റ്റുകളുമായിട്ട് അദ്ദേഹം തന്നെ ഇന്ററാക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പം അതിൻ്റെ ഇടയിലാണ് മലയൻകുഞ്ഞ് എന്ന ചിത്രത്തിലേക്ക് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ കേട്ടിട്ടില്ലാത്ത ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ്സിന്റെ ഉൾപ്പെടുത്തലുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടില്ലാത്ത നമ്മൾ ഇതുവരെ കണ്ടി ശീലിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള എന്തെങ്കിലും പുതുമ എന്തെങ്കിലും കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ഞാൻ പ്രതീക്ഷിച്ചു, കാര്യം വെച്ചാൽ 140 വനിതകൾ ആർട്ടിസ്റ്റുകളായിരുന്നു, ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്നവരായിരുന്നു ദുബായ് എക്സ്പോയ്ക്ക്. അപ്പം അവരെയൊക്കെ കൊണ്ടുവന്ന് എന്തെങ്കിലും ചെയ്യുമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ പുള്ളി അങ്ങനെയല്ല ചിന്തിച്ചത്. ഇതൊരു മലയാളം പടമാണ്, ഇതൊരു ലൈറ്റർ മൂവിയാണ്, ഇത് അർഹിക്കുന്ന വിധത്തിലുള്ള സോങ്ങാണ്. അതുകൊണ്ട് ഈ നാഗസ്വരം പോലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അദ്ദേഹം അത് ഈ നമ്മുടെ കയ്യിൽ കുറേ ഇൻസ്ട്രുമെൻസ് കിട്ടി അല്ലെങ്കിൽ മ്യൂസീഷ്യൻസിനെ കിട്ടി അവരെ അങ്ങ് എക്സ്പ്ലോയിറ്റ് ചെയ്യുക അങ്ങനെയൊന്നും ചിന്തിക്കുന്ന ആളല്ല. നമുക്ക് മാന്യമായ രീതിയിൽ തന്നെയാണ്. പിന്നെ പുള്ളി ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ പുള്ളി ഒരുപാട് പാട്ടുകാരൻ, നമ്മൾ ഏത് പാട്ട് ആരുടെ ആയിരിക്കും പുള്ളി ഫിക്സ് ചെയ്യാൻ പോകുന്നത് നമ്മളറിയില്ല. പലരെയും കൊണ്ട് പാടിക്കും, പലരെയും കൊണ്ട് പാടിച്ചിട്ട് എൻ്റെ ആയപ്പം അവസാനമായപ്പം ഞാൻ ഒരു പ്രൊഡ്യൂസറായ ഞാൻ ചോദിക്കുന്നു, പിന്നണി ഗായകർ എന്ന് പറയുന്നവര് ആരെല്ലാം ആണ് നമ്മളെ ടൈറ്റിൽ കാർഡ്? അപ്പോഴാണ്, വിജയ് യേശുദാസ്, ചിത്ര, ശ്വേതാ മോഹൻ, അവരിൽ വന്നു നിന്നു. അത് മൂന്ന് മലയാളീസ്. ഓക്കെ സാർ, എങ്ങനെയാണ് എ ആർ റഹ്മാൻ സാറ് നമ്മുടെ മലയാളം സിനിമകളൊക്കെ കാണാറുണ്ടോ? അതിനെ പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഡിസ്കസ് ചെയ്യുമോ? റഹ്മാൻ കാണാറുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല, ഹീസ് അപ്ഡേറ്റ്. കാര്യം ഫഹദ് റഹ്മാനെ കാണാൻ ചെന്നപ്പോൾ ഫഹദ് എന്നും പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് മലയാളത്തിലുണ്ടെന്നും അയാൾക്കൊരു പേരുണ്ടെന്നും അയാൾ റഹ്മാൻ്റെ ഭാര്യയുടെയും മക്കളുടെയും ഫാനാണെന്നും ഓക്കെ റഹ്മാൻ അറിയായിരുന്നു. അങ്ങനെ അവരെയൊക്കെ വിളിച്ച് ഫഹദിനെ പരിചയപ്പെടുത്തുകയും ചെയ്തു. അപ്പം ഫഹദിൻ്റെ ദിവസം സീറ്റ്, അവിടെ ഒരു സീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനർത്ഥം പുള്ളി ഫോളോ ചെയ്യുന്നുണ്ടെന്നാണ്. കാര്യം കാര്യങ്ങൾ പുള്ളിക്ക് അറിയാം. സിനിമയെല്ലാം കാണുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ മലയാളത്തിൽ എന്ത് നടക്കുന്നു, തമിഴിൽ എന്ത് നടക്കുന്നു, ഇന്ത്യയിൽ എന്ത് നടക്കുന്നു, ഇന്റർനാഷണൽ ലെവലിൽ എന്ത് നടക്കുന്നു. സാറിൻ്റെ പൊതുവെ സാറിൻ്റെ എല്ലാ ചിത്രങ്ങളിലും ഒരുപാട് നല്ല ഗാനങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പം നമ്മുടെ മലയാളത്തിലെ എവർഗ്രീൻ സോങ്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു
ഫസ്റ്റ് ടെന്നിൽ വരുന്നതിൽ പല ഗാനങ്ങളും സാറിന്റെ ചിത്രങ്ങളിലേതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സാർ വളരെയധികം ഫോക്കസ് പാട്ടുകളിൽ കൊടുക്കാറുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇന്നിപ്പോ സാർ പറഞ്ഞില്ലേ, ഇപ്പൊ മാറി വരുന്ന ഒരു സിനിമ ട്രെൻഡാണ്, പല സിനിമകളിലും പാട്ട് തന്നെ ഉണ്ടാവാറേ ഇല്ല, ജസ്റ്റ് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ അല്ലെങ്കിൽ മറ്റേ സിംഗ് സൗണ്ട് അതൊക്കെ മാത്രമേ ഉണ്ടാവാറുള്ളൂ. അപ്പം അതിനെ സാർ എങ്ങനെയാണ് നോക്കിക്കാണ്, നമ്മളെ പാട്ടുകൾ പ്രേക്ഷകന് വേണ്ട എന്നുള്ളൊരു സംവിധായകന്റെ മുൻവിധിയാണോ അതോ അത് അതാണോ നല്ലത് സാറിന്? അതിനോട് കാര്യം നമ്മളെ ഈ എന്തൊക്കെ നമുക്ക് ചേഞ്ചസ് ഉണ്ടായാലും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമ്മുടെ ലൈഫിൽ വളരെ വളരെ മാറ്റങ്ങൾ അനുദിനം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ തിന്നുന്ന ഇഡ്ഡലിയിൽ മാറ്റമുണ്ടോ, ദോശയിൽ മാറ്റമുണ്ടോ, അങ്ങനെ മനുഷ്യനുമായിട്ട് ഇഴുകിച്ചേർന്ന് പോയ ചില സംഗതികളുണ്ട്. അത് പിന്നെ അതിലൊന്നാണ് പാട്ട്. പാട്ട് മരിക്കാൻ പോകുന്നില്ല, പാട്ട് ഇനിയും കാണും. ചിലർക്ക് പാട്ടിനോട് താല്പര്യം കാണില്ല, പാട്ടെങ്ങനെ പിക്ചറൈസ് ചെയ്യണമെന്നറിയില്ല, അവർ പാട്ടിൽ നിന്ന് മാറി നിൽക്കും. എനിക്ക് താളം എന്താണെന്നറിയില്ല, ശ്രുതി എന്താണെന്നറിയില്ല, ഒന്നും അറിയില്ല. പക്ഷെ എനിക്കൊരു ചെവിയുണ്ട്, ആ ചെവി കൊണ്ട് എനിക്കിഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടും. അതുകൊണ്ട് നിർബന്ധമായിട്ട് എൻ്റെ പടത്തിൽ പാട്ട് വന്നു. ഒരു പാട്ടും റെക്കോർഡ് ചെയ്യാതെ തുടങ്ങിയ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന മലയൻകുഞ്ഞിലും അവസാനം സോങ് വന്നു. അത് അതൊക്കെ ഒരു 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 നിമിത്തം എന്ന് പറയുന്നതാണ്. അവരുടെ പാട്ട് അന്യപ്പെട്ട് പോയിട്ടില്ല. ഇപ്പം പ്രേമം എന്ന് പറഞ്ഞൊരു പടം വന്നില്ലേ, അത് ആ പാട്ട് എന്തെമാതിരി ഹെൽപ്പ് ചെയ്ത് ആ പടത്തിന്. അങ്ങനെ നമ്മളറിയാതെ ചില പാട്ടുകൾ ചില പടങ്ങളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇപ്പം പിന്നെ എനിക്ക് അൽഫോൺസ് പുത്രൻ ഇനി ചെയ്യാൻ പോകുന്ന പടത്തിൽ, ഗോൾഡ് ഗോൾഡ് അല്ല, അത് കഴിഞ്ഞിട്ട് ചെയ്യാൻ പോകുന്ന പടത്തിൽ എട്ട് പാട്ടെന്നാണെന്നൊക്കെ അദ്ദേഹം തന്നെ ആയിരിക്കും ചെയ്യുമെന്നുള്ള രീതിയിലും മ്യൂസിക് ഡയറക്ടർ തന്നെ ഞാൻ അറിയുന്നത്. അതുകൊണ്ട് പാട്ട് ഇല്ലാതായില്ല, പാട്ട് എപ്പോഴും സിനിമയേക്കാം. പക്ഷേ അതിന്റെ പ്ലേസ്മെന്റ്, അതിന്റെ പിക്ചറൈസേഷൻ ഇതൊക്കെ ഇമ്പോർട്ടന്റ്. സാറ് ചെയ്തിട്ടുള്ള സാറിന് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ, ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട് ഏതാണ്? ഈ ഒരു സംസാരം വന്നത് കൊണ്ട് തന്നെ അതുകൂടി ചോദിച്ചോട്ടെ. അതായത് പല പാട്ടുകളും എനിക്ക് വളരെ ഇഷ്ടമാണ്, വളരെ 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 ഇഷ്ടമാണ്. എൻ്റെ ആദ്യ സിനിമയിലെ പാട്ടുകൾ എനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പം എനിക്കൊന്നും ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ചില പാട്ടുകളിൽ നമുക്ക് ചില നിമിത്തങ്ങളുണ്ടാകും. എനിക്കൊരു താരാട്ട് പാട്ട് വേണം. ഈ താരാട്ട് പാട്ടിന് വേണ്ടി ഞാൻ ഇളയരാജ സാറിൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ, ഈ താരാട്ട് ആയിരിക്കരുത് സാർ, എനിക്ക് വേണ്ടത് താരാട്ടാണ്. താരാട്ട് മൂടാവാൻ പാടില്ല. അപ്പൊ രാജാ സാറ് കുറച്ചു നേരം ഇരുന്നിട്ട് ഈ നമുക്ക് പിന്നെ ഈ പിന്നെ ഇത് പിടിച്ചാലോ, മാപ്പിളപ്പാട്ട് പിടിച്ചാലോ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു മലയാളം മാപ്പിളപ്പാട്ട് ചൊല്ലി. ഞാനത് മുമ്പ് ഒരു പാട്ട് കേട്ടിട്ടുണ്ട്. എന്തും പറഞ്ഞു പുള്ളി പാടുന്നത് കായലരി കത്ത് വലയരിഞ്ഞ പിയ സുന്ദരി എന്താ പാടുന്നത്. ഞാൻ പറഞ്ഞു സാറേ ഇത് 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 ശരിയാണ്, ഈ പാട്ടുണ്ട്, പക്ഷെ അതിൻ്റെ ഒറിജിനൽ കായലരി കത്ത് വലയെറിഞ്ഞപ്പം സാറ് പാടിയത് കായലരി കത്ത് വലയെറിഞ്ഞപ്പോൾ ആ ട്യൂൺ നന്നായിരിക്കും സാറിൻ്റെ പറഞ്ഞു. സാറ് തെറ്റിപ്പാടിയ ട്യൂൺ നന്നായിരിക്കും എന്ന് പറഞ്ഞു. ഒന്ന് പുള്ളി കൈ ഹാർമോണിയത്തിൽ കൈവച്ചു 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 വന്നാണ് ഓലത്തുമ്പത്തേരുന്നു അങ്ങനെ അങ്ങനെ ചില നിമിത്തങ്ങൾ ഈ ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള പാട്ടുകളോട് എനിക്ക് വളരെ ഇഷ്ടം തോന്നാറുണ്ട്. ഒരിക്കൽ പിന്നെ മനുഷ്യത്രത്താഴിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും മ്യൂസിക്കും നടക്കുന്ന സമയത്ത് പിന്നെ എം ജി രാഷൻ സാറിൻ്റെ വിളി വന്നു, ഈ തെക്കിനിയിൽ നിന്ന് കേൾക്കുന്ന പാട്ട് അതിൻ്റെ ഒരു ട്യൂൺ കിട്ടിയിട്ടുണ്ട്, ഒന്ന് വന്ന് കേൾക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞ ട്യൂണായെന്ന് മാത്രമല്ല അതിൻ്റെ ലിറിക്സുമായി ഞാൻ പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞ് ഞാൻ എടുത്ത വഴിക്ക് വിട്ടു. അന്ന് തിരുവനന്തപുരം എന്ന് പറയുന്നത് കാറിൽ 2 മണിക്കൂർ കൊണ്ട് പോകാവുന്ന ദൂരമേ ഉള്ളൂ, ഇന്ന് 4 മണിക്കൂർ. അവിടെ ചെന്നപ്പം ഒരു പാട്ട് പാടി കേൾപ്പിച്ചു, ഒരു ഫീമെയിൽ സോങ്ങാണ്, ഇദ്ദേഹം ഇരുന്നാണ് പാടുന്നത്. ഞാൻ ഈ പാട്ടിങ്ങനെ കേട്ടോണ്ടിരുന്നിട്ട് രാഷ്ട്രീയട്ടാ ഇത് കെ ജെ യേശുദാസ് എന്നെ പാട്ടാണ്, ബിച്ചു അന്തം വിട്ടു ഞാനും അന്തം വിട്ടു. അവര് ആ തെക്കിനിയിൽ നിന്ന് കേൾക്കുന്ന ആ പാട്ടിന് പകരം ഒരു പാട്ടുണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഇത് മെയിലായിരിക്കണം, ഇത് ദാസരൻ തന്നെ പാടണം, തെക്കിനിക്ക് വേണ്ടി വേറെ ഉണ്ടാക്കണം.
അങ്ങനെ ഫിക്സ് ചെയ്തതാണ് പഴന്തമിഴ് പാട്ട് ഇഴയും എന്നുള്ള പാട്ട്. ആ പാട്ട് അങ്ങനെ ചില പാട്ടുകൾ നമ്മുടെ നിമിത്തത്തിൽ വരും. ഒരുപാട് ആയിരം കണ്ണുമായി എന്നുള്ള ആ പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു വോണ്ട് ബിലീവ്, അതായത് നോക്കത്താ ദൂരത്തിലെ എല്ലാ പാട്ടും റെക്കോർഡായി, തീം സോങ് മാത്രം റെക്കോർഡായിട്ടില്ല. അപ്പം ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ ഇരുന്ന് ഒന്ന് ബിച്ചു ഇരിപ്പുണ്ട്, പിന്നെ ജെറിയും ഇരിപ്പുണ്ട്, ഒന്നും ആകുന്നില്ല. ദിവസങ്ങൾ അവസാനം ഞാൻ പറഞ്ഞു നമുക്കൊന്ന് പിരിയാം, പിരിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടാമതിരിക്കാം, ഫ്രഷായിട്ട് തുടങ്ങാം, അപ്പോൾ ഒരു ഗ്യാപ്പ് ഇടാം. അപ്പം ജെറി സംഭവിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഉച്ച കഴിഞ്ഞിട്ട് വണ്ടിയിൽ വരാം, അത് നിങ്ങളെ യാത്ര ആക്കാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഉച്ച കഴിഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പം പിന്നെ ബിച്ചു റെഡിയായിട്ട് പാൻ്റൊക്കെ ഇൻസേർട്ട് ചെയ്തിരിക്കുക പോകാൻ വേണ്ടി, ബാഗൊക്കെ പാക്ക് ചെയ്തു. ബിച്ചു തിരുമല അനങ്ങിയിട്ടില്ല, ആ ലുങ്കി ഉടുത്ത് ഷർട്ടും മാറ്റാതെ ലുങ്കി മാത്രം എടുത്ത് കട്ടിലിൽ വളരെ സാഡായിട്ട് കിടക്കുകയാണ്. പുള്ളിക്ക് ഇപ്പോൾ തിരിച്ചു പോകുന്നതിൻ്റെ വിഷമം. ആ കിടപ്പിൽ ഞാൻ വന്നത് മൈൻഡ് ചെയ്യാതെ ഞാനും ഈ പിന്നെ ജെറിയും തമ്മിൽ സംസാരിക്കുന്നത് മൈൻഡ് ചെയ്യാതെ ബിച്ചു ചങ്ങമ്പുഴയുടെ ഒരു ഗാനം ആലപിക്കുകയാണ്. ശ്യാമലേ സഖി ഞാനൊരു വെറും കാനനത്തിലെ പൂവല്ലേ. ഞാൻ പറഞ്ഞത് ബിച്ചു ചേട്ടാ ഇതാണ് എനിക്ക് വേണ്ടത്, ഇതാണ് എനിക്ക് വേണ്ടത്. ബിച്ചു ചാടി എഴുന്നേറ്റു, എന്നാ ഒരു അഞ്ചു മിനിറ്റാ പോയി ഒരു ചായ കുടിച്ചിട്ടോ എന്ന് പറഞ്ഞ് ഞാൻ പോയി പുറത്ത് റെസ്റ്റോറൻറ്റിൽ പോയി ചായ കുടിച്ച് തിരിച്ചു വന്നുകൊണ്ട് ബിച്ചുവും ജെറിയും കൂടെ ഒരുമിച്ച് പാടുക. ഇത് മതിയാന്ന് ചോദിച്ചോണ്ട് ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ. അങ്ങനെയാണ് ആ പാട്ടുണ്ടായത്. അങ്ങനെ ചില പാട്ടുകളിൽ ചില നിമിത്തങ്ങളിലുണ്ടായി, അതൊക്കെ വളരെ വളരെ നമുക്ക് ഇഷ്ടപ്പെട്ടതാണ്. അപ്പോൾ ആ പിന്നെ പെട്ടെന്ന് ഒരിക്കൽ കൈതപ്പുറവും പിന്നെ ഈ ഔസപ്പച്ചനും കൂടെ മ്യൂസിക് എഴുതുമ്പം പിന്നെ അവർ ഒരു കർണാട്ടിക് സോങ് വേണം, അതിൽ ആദ്യത്തെ നോട്ട് സ ആയിരിക്കണം, രണ്ടാമത്തെ നോട്ട് മാ ആയിരിക്കണം. അപ്പോൾ സരിഗമ പദനി എന്നുള്ളതാണല്ലോ സംഗതി. അപ്പോൾ ആദ്യത്തെ നോട്ട് സ ആയിരിക്കണം, രണ്ടാമത്തെ നോട്ട് മാ ആയിരിക്കണം. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഷൂട്ടിങ്ങിൽ പോകണം, ഞാൻ ഷൂട്ടിങ്ങിൽ പോകുക. ഞാൻ ഔസപ്പച്ചൻ പറയുന്നു ആദ്യത്തെ നോട്ട് സ ആണെന്ന് പറഞ്ഞു, രണ്ടാമത്തെ നോട്ട് മാ ആണെന്ന് പറഞ്ഞു. കൈതപ്പുറം ഒരു കാര്യം ചെയ്യും, ആ സായലും മായലും തുടങ്ങുന്ന എന്തെങ്കിലും ലിറിക്സ് എഴുത് പുള്ളിക്ക് പാട്ട് കിട്ടിക്കോളൂ എന്ന് പറഞ്ഞു. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പം അവരുടെ അവിടെ നിന്ന് കാറെടുത്ത് വന്നിരിക്കുന്നു, ഇത് മതിയാന്ന് ചോദിച്ചുകൊണ്ട് സമയമിതപൂർവ്വ സായാഹ്നം അങ്ങനെയൊക്കെ സംഭവിക്കും. അതുകൊണ്ട് അപ്പം ഇതെല്ലാം എൻ്റെ ഫേവറേറ്റ് സോങ്ങുകളാണ്. എനിക്കൊരു സോങ്ങേ അങ്ങനെ തള്ളി പറയാൻ പറ്റത്തില്ല. കണ്ണേട്ടല്ലേ ദേവദന്തുപി സാന്ദ്രല്ലേ എന്നും പറഞ്ഞ് ഞാനൊരു പുതിയ മ്യൂസിക് ഡയറക്ടറെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വന്നിട്ട് ആ മ്യൂസിക് ഡയറക്ടർ എഴുതുന്നതാണ് ദേവദന്തുപി സാന്ദ്രലയം. നമ്മൾ അന്ന് വരെ കേട്ടിട്ടില്ലാത്ത വാക്കുകളൊക്കെ അതൊക്കെ അതൊക്കെ നമ്മുടെ ഫേവററ്റ് പാട്ടുകളാണ്. പറയുകയാണെങ്കിൽ ഒരുപാട് പാട്ടുണ്ട് സാർ. ഇപ്പം ഹരികൃഷ്ണൻസിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് മനസ്സിൽ വേറൊരു കാര്യം ഇങ്ങനെ വന്ന് നിൽക്കുന്നു. അതായത് സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഹരികൃഷ്ണൻസ് എന്ന ചിത്രം, അതിലെ ശരിക്കും പറഞ്ഞാൽ ഹരികൃഷ്ണൻ ഒരു ഒറ്റ കഥാപാത്രത്തിൻ്റെ ആവശ്യമുള്ളൂ, പക്ഷെ ഞാൻ അതിനെ നെടുകിൽ പിളർന്ന് രണ്ട് കഥാപാത്രങ്ങളാക്കി ലാലേട്ടനെയും മമ്മൂക്കെ അഭിനയിപ്പിച്ചതാണ് എന്നുള്ള രീതിയിൽ. അത് ശരിക്കും എന്തിനായിരുന്നു ഒരു രണ്ടുപേരും കൂടെ വീണ്ടും കുറേ കാലങ്ങൾക്ക് ശേഷം ഒന്നിച്ചാൽ എങ്ങനെയിരിക്കും, ആ ഒരു കൗതുകമാണോ? ഞാനിങ്ങനെ കുറേ നാളായിട്ട് ഈ സ്വർഗേത്ര അപ്പച്ചനും ഞാനും തമ്മിലൊരു ഒരു ടീമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ ആൻ്റണി പെരുമ്പാവൂർ വന്നിട്ട് ഈ അവരുടെ പ്രണവം ആർട്സ് ഉണ്ട്, അതിന് രണ്ട് മൂന്ന് പടങ്ങൾ എടുത്ത് ശരിയായിട്ടില്ല, ഒരു പടം ചെയ്യാവോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ എന്തെങ്കിലും വെറൈറ്റി വേണമല്ലോ, അപ്പോൾ ഷുവറായിട്ടും മോഹൻലാലിനെ വെച്ച് ചെയ്യണം, മോഹൻലാലിൻ്റെ കമ്പനിയാണ്. ഞാനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പരീക്ഷണം നടത്തുന്ന ആളാണ്, അനിയത്തിപ്രാവും ഇങ്ങനെയൊക്കെ എടുക്കുന്ന ആളാണ്. അപ്പം ഇത് അനിയത്തിപ്രാവൊക്കെ എടുക്കുന്നതിന് മുമ്പാണ്. അപ്പം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നതാണ് മോഹൻലാൽ കമ്പനി എൻ്റെ മെച്ചൊരു പടം ചെയ്യുമ്പോൾ എനിക്ക് വേണ്ടി പല പടങ്ങളും ചെയ്ത മമ്മൂട്ടിയില്ലേ, മമ്മൂട്ടിയെ കൂടെ കാസ്റ്റ് ചെയ്താൽ അങ്ങനെയാണ്. അങ്ങനെ ഇത് ഒരാൾക്ക് വെച്ചിരുന്ന സബ്ജക്റ്റാണ്, അത് ഞാൻ വെട്ടി ഒരാൾക്ക് വെട്ടിയിട്ട് ആർക്കും ആർക്കും പരിക്കില്ലാതെ വിധത്തിൽ രണ്ടാക്കി മമ്മൂട്ടിയും മോഹൻലാലും നെയും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് രണ്ടുപേരും
വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അഭിനയിക്കുന്ന ഒരു ഡയറക്ടർ ഞാനാണെന്നുള്ളത് എനിക്കറിയാം. കാര്യം കഥ പോലും കേൾക്കണ്ട, നിങ്ങളാണ് ഡയറക്റ്റ് ചെയ്യുന്നത് എന്ന് ഞാൻ റെഡി എന്ന് മോഹൻലാലും പറയും. ഫാസിലാണെങ്കിൽ ഞാൻ റെഡി എന്ന് മമ്മൂട്ടിയും പറയും. അത്രയും വിശ്വാസമാണ് അവർക്ക് എന്നെ എന്നെ കൊണ്ടുപോയി നശിപ്പിക്കില്ല, എന്നെ കൊണ്ട് നശിപ്പിക്കില്ല എന്ന് മോഹൻലാലിനും തോന്നിയിട്ടുണ്ട്, മമ്മൂട്ടിക്കും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് വരുന്ന വെരി ബിഗിനിങ് ടു എൻഡ് ഒരു പ്രോബ്ലം ഇല്ല, നല്ല സുഖമായിട്ട് അത് എടുത്തുപോയി. അത് എൻ്റെ ഒരു മാറി ചിന്തിക്കലായിരുന്നു. അത് എനിക്ക് മോഹൻലാലിനെ ചെയ്യായിരുന്നു, അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ കമ്പനിയല്ലേ ഞാൻ ഡയറക്റ്റ് ചെയ്യാം, എനിക്കൊരു കണ്ടീഷനുള്ളൂ മമ്മൂട്ടിയായിരിക്കും ഹീറോ എന്ന് എനിക്ക് പറയാമായിരുന്നു. എനിക്ക് തോന്നിയത് രണ്ടെണ്ണന്മാരെ വെച്ചിട്ട് ചെയ്താലെന്താ, അങ്ങനെ ഒരു ചാലഞ്ച് ആയിരുന്നു. അതുകൊണ്ട് മലയാളത്തിന്റെ എക്കാലത്തെ ഒരു മികച്ച ഹിറ്റ് ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്തു. അല്ലെ, ചിലവരുടെ കോമ്പിനേഷൻ സീൻസ് ഒക്കെ ഇപ്പോഴും എല്ലാവരും വീണ്ടും വീണ്ടും ഇട്ട് കാണുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഈ ഫിലിം ഈ ഒരു ഫാമിലിയിൽ ഫിലിം ആക്ടേഴ്സിന്റെ ഒരുപാട് പേരുള്ളവരാണ്. അതിൽ നമ്മുടെ വേറൊരാളാണ് നമ്മുടെ നസ്രിയ. അപ്പൊ നസ്രിയുടെ ഇടയ്ക്ക് ഒരു ഇന്റർവ്യൂല് പറയുന്നുണ്ടായിരുന്നു, അതായത് എനിക്കൊരിക്കലും അങ്ങനെ സിനിമയിൽ നിന്ന് ബ്രേക്ക് എടുത്തായിട്ടും തോന്നില്ല, കാര്യം ഞാൻ കല്യാണം കഴിച്ചത് മൊത്തം ഫിലിം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയിലേക്കാണ് എന്ന്. അപ്പം എങ്ങനെയാണ് ഇവിടെ ഈ ഫാമിലിയുടെ അകത്തേക്ക് നിങ്ങൾ കൂടുതലായിട്ടും സിനിമയെ പറ്റിയിട്ടാണോ ഡിസ്കസ് ചെയ്യുന്നത്? നസ്രിയ ഭയങ്കര അപ്ഡേറ്റാണ്, എല്ലാ സിനിമകളും ഇതിലൊക്കെ വളരെ ഇതാണ്. പക്ഷെ പുള്ളിക്ക് ഈ പ്രൊഫഷണൽ ആർട്ടിസ്റ്റല്ല, ആയിരുന്നിരിക്കാം. പക്ഷെ മാരേജിന് ശേഷം പുള്ളിക്ക് കുടുംബ ബന്ധങ്ങളിലോട്ടാണ് താല്പര്യം. പതുവായിട്ട് വീട് ചെയ്യുന്നു, ഇൻറ്റീരിയർ ചെയ്യുന്നു, അത് ചെയ്യുന്നു ചെയ്യുന്നു. പെട്ടെന്ന് അഭിനയിക്കാൻ തോന്നി, ഒരു കഥാപാത്രം മുമ്പിൽ വന്നൊരു കഥയും വന്നു കഴിഞ്ഞാൽ ചർച്ച ചെയ്യും. ഇപ്പോഴും എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. മലയാളത്തിൽ തന്നെ കഥ കേട്ട് കഴിഞ്ഞിട്ട് ഓ ഇത് ഞാൻ ചെയ്താൽ ശരിയാകത്തില്ല എന്നും പറഞ്ഞ് വിട്ടുകളേ. ഫഹദും നസ്രിയയും ഏകദേശം അങ്ങനെ ഒരു ഒരു സ്വിംഗ് ഉണ്ട്. ഫഹദ് ഇപ്പം ഫഹദ് അഭിനയിച്ച ബിക്രം എന്ന് പറഞ്ഞ പടം, അത് മലയാളത്തിൽ ഡബ് ചെയ്യാനായിട്ട് വിളിച്ചിട്ട് ഫഹദ് പറ്റില്ല എന്ന് പറഞ്ഞു. കാര്യം ചെയ്യാൻ അവർക്ക് അതിൻ്റെ ഫയർ പോയി, തമിഴിൽ വന്നു, അത് തമിഴിൽ ഡബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഫയർ പോയി. പിന്നെ ഒരു മലയാളം ഉണ്ടായി ആർട്ടിഫിഷ്യൽ ആകാൻ പറ്റത്തില്ല. അത് തന്നെയാണ് നസ്രിയയും. തെലുങ്കിലൊരു പടം ചെയ്തു, ഹിറ്റായി പടം. അവർ വന്ന് മലയാളത്തിൽ ചെയ്യാൻ ഡബ് ചെയ്യാൻ പറഞ്ഞപ്പം ഇല്ല, ചെയ്തില്ല. അപ്പം ഇവർ രണ്ടു പേർക്കും ഫയർ ഉണ്ടാകണം. ആ ഫയർ ഉണ്ടായാലേ അവർ പടം ചെയ്യുള്ളൂ. വളരെ ചുരുക്കം കേസിലെ അണ്ടർ പ്രഷർ ചെയ്യേണ്ടി വരാറുള്ളൂ. പകുതി എനിക്ക് ഒരുപാട് വന്നിട്ടുണ്ട്, എന്തെങ്കിലും പ്രഷർ കൊണ്ട് ചില പടങ്ങൾ കമ്മിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. നസ്രിയയ്ക്ക് അതും സംഭവിക്കില്ല. ഇല്ല, എങ്ങനെയാണ് നസ്രിയ വന്നതിന് ശേഷം ഫഹദിൻ അദ്ദേഹത്തിന്റെ ലൈഫിലുള്ള മാറ്റങ്ങൾ ഒരു അച്ഛൻ എന്ന രീതിയിൽ എങ്ങനെയാണ്? അല്ല, എനിക്ക് എനിക്ക് നസ്രിയ വന്നതിന് ശേഷം ഫഹദ് കുറേക്കോളം വളരെ ബെറ്റർ ആയിന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ ഞാൻ വേറെ വല്ല റൂട്ടിലൊക്കെ പോയി പോയാൽ നസ്രിയയുടെ ഒരു 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 സാന്നിധ്യം അവന് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എനിക്ക് എനിക്ക് തോന്നിയത്. ഫാദർ എന്ന നിലയിലും ഫാദർ ഇല്ല എന്ന നിലയിലും. ഫൈനലി മേജർ ക്വസ്റ്റ്യൻ, അതായത് എന്റെ വീട്ടിൽ എന്റെ അച്ഛനും അമ്മയൊക്കെ ചോദിക്കാൻ പറഞ്ഞു വിട്ടൊരു ചോദ്യമാണ്, എന്നാണ് ഇനി പാച്ചക്കയുടെ ഒരു സിനിമ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നത്? കാര്യം അവരൊക്കെ കോളേജിലായിരുന്ന സമയത്തായിരുന്നു നമ്മുടെ ആദ്യത്തെ ചിത്രം റിലീസാവുന്നത്. അന്ന് തൊട്ട് അന്ന് ഇത്രയും ഡയറക്ടേഴ്സിനൊന്നും നമ്മൾ ഫ്രണ്ട് ഫേസിൽ കാണുന്നില്ല. എന്നാലും നാനയിലൊക്കെ നോക്കിയിട്ട് ഈ പ്രീ പ്രൊഡക്ഷൻ ന്യൂസ് വരുമ്പോഴേ ആ ഫാസിലിൻ്റെ ഒരു പടം വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ അവരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇനി എന്നാണ് പഴയ ആ ഒരു ഊർജ്ജസ്വലതയിൽ ആ ഒരു രീതിയിൽ ഒരു അടിപൊളി ഫാമിലി മൂവി അല്ലെങ്കിൽ പാച്ചക്കയുടെ ഒരു ക്രിയേഷൻ ഞങ്ങൾക്ക് കാണാൻ കഴിയും? ഞാൻ പറഞ്ഞ തുടക്കത്തിലേ പറഞ്ഞു, ഞാൻ സിനിമയിലേക്ക് വരാൻ വേണ്ടി സിനിമ പഠിക്കാൻ വേണ്ടി പ്രൊഡ്യൂസ് ചെയ്ത പടമാണ് മലയൻകുഞ്ഞ്. ഇത് കഴിയട്ടെ, ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പം എനിക്കുള്ളൊരു വലിയൊരു കാര്യം, ഒരു ഭാഗ്യം എന്ന് പറയുന്നത്, ഈ ഇപ്പോൾ 10ഓ 15ഓ 7ഓ 8ഓ വർഷമൊക്കെ സിനിമ പിന്നെ ഇല്ലാതിരുന്നാലും പ്രിയൻ എൻ്റെ അടുത്ത് വന്ന് പടം ചെയ്യുന്നില്ല, വെറുതെ വീട്ടിലിരിപ്പാണ്. ബട്ട് യു സ്റ്റിൽ കമൻ റെസ്പെക്ട്. അപ്പം ഞാൻ സിനിമയിൽ നിന്ന് കംപ്ലീറ്റ് വിട്ടുപോയിരുന്നെങ്കിൽ ഞാനിപ്പോൾ മലയൻകുഞ്ഞിൻ്റെ പ്രൊഡ്യൂസർ ആകത്തില്ല. അതുകൊണ്ട് ഏത് നിമിഷവും ഞാൻ ഒരു കഥയുമായിട്ട് വന്നേക്കാം, ഒരു സംവിധായകനായിട്ട് വന്നേക്കാം. അത് ഇത്രാന്തി വരുമെന്ന് ഞാൻ പറയുന്നില്ല. ഇറ്റ് വിൽ ഹാപ്പൻ. കീൻലി വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ആൻഡ് ലാസ്റ്റ് ഞാൻ ഈ രണ്ട് അതേ അതേ പറഞ്ഞപ്പോൾ എനിക്ക് ഒരു കാര്യം ഓർമ്മ, കണ്ടായിരുന്നു ഇടയ്ക്ക് ഇപ്പോൾ ഇപ്പോൾ ഫഹദിൻ്റെ ഒരു ട്രോൾ വീഡിയോ വന്നിട്ടുണ്ട്, കണ്ടായിരുന്നു ഒരു ഇന്റർവ്യൂവിൻ്റെ ഇടയിൽ ഫുള്ളി അതെ 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 എന്ന് പറയുന്ന ഒരു സാധനം. എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു വാക്കാണോ അദ്ദേഹത്തിൻ്റെ ഈ അതേ എന്നുള്ള വാക്ക്?
എനിക്കറിയില്ല. അങ്ങനെ ഇപ്പൊ ഒരു വലിയ ഇന്റർവ്യൂ ഒരു വീഡിയോ വന്നിട്ടുണ്ട്, അത് അത്യാവശ്യം ട്രോളായിട്ട് വന്നിരിക്കുകയാണ്, ഭയങ്കര വൈറലായിട്ട് വന്നിരിക്കുന്ന ഒരു സാധനമാണ്. എന്ത് ചോദിക്കുമ്പോൾ എനിക്കറിയാം, ഞാനിപ്പോഴും ഓക്കെ ഓക്കെ പറയുന്നുണ്ട്, അതുപോലെ ഇവിടെ അതെ 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 എന്ന് പറയുന്നത് കണ്ടു, അപ്പൊ അങ്ങനെ ചോദിച്ചത്.